62 സങ്കീർത്തനം 11 തിരുവചനം. ശക്തി ദൈവത്തിൻ്റെതാണ്. സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദൈവശക്തിയെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുകയാണ്. പരമമായ ശക്തി ദൈവമായ കർത്താവിൻ്റെതാണ്. ശക്തിയുടെ ഉറവിടം ദൈവമാണെന്ന് സങ്കീർത്തകൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവശക്തി നിറയപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അനുഭവിക്കുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളുണ്ട്. കോവിഡിൻ്റെ നാളുകളിൽ ഒരുപാട് നൊമ്പരങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളെല്ലാം നമുക്കേറെയുണ്ട്. ഇതിൻ്റെ മധ്യേ കർത്താവിൻ്റെ ശക്തി ഇറങ്ങുവാൻ, ഈ പ്രതിസന്ധികളിലേക്കെല്ലാം ദൈവശക്തി വ്യാപരിക്കുവാൻ ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. നമ്മുടെ ആശങ്കകളും ആകുലതകളും നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങളും ദുഃഖങ്ങളെല്ലാം സർവാധിപനായ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, തിരുവചന സത്യങ്ങൾ, തിരുവചന സത്യങ്ങൾ അടയാളങ്ങളാ, അടയാളങ്ങളാ സ്ഥിരീകരിക്കണമേ, സ്ഥിരീകരിക്കണമേ, ദൈവവചനത്തിനായി, ദൈവവചനത്തിനായി എല്ലാ ഹൃദയങ്ങളെയും, എല്ലാ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവേ തുറക്കണമേ, പരിശുദ്ധാത്മാവേ തുറക്കണമേ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാ, യേശു വചന ശക്തിയാ, യേശു വചന ശക്തിയാ, യേശുവിന്റെ തിരുച്ചോരയുടെ ശക്തിയാ, യേശുവിന്റെ തിരുച്ചോരയുടെ ശക്തിയാ, സകല പ്രതിബന്ധങ്ങളെയും തകർക്കണമേ, സകല പ്രതിബന്ധങ്ങളെയും തകർക്കണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, തിരുരക്തത്തിന്റെ ശക്തിയാ, തിരുരക്തത്തിന്റെ ശക്തിയാ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണം, ഞങ്ങളെ കുടുംബങ്ങളെ, ഞങ്ങളെ കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, കൂട്ടായ്മകളെ, സമൂഹങ്ങളെ, സമൂഹങ്ങളെ, ദേശദേശാന്തരങ്ങളെ, ദേശദേശാന്തരങ്ങളെ, കർത്താവിന്റെ തിരുച്ചോരയാ, കർത്താവിന്റെ തിരുച്ചോരയാ, മുദ്ര ചെയ്യണമേ, മുദ്ര ചെയ്യണമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ അടിച്ചെല്ലാം മറന്ന് നമ്മൾ പ്രാർത്ഥനാപൂർവം പാടി പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ തിരുച്ചോരയാൽ സ്വർഗം നമ്മളെ മുദ്ര ചെയ്യുന്ന സമയം. ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ് രക്തം ചെയ്യും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. തിരു രക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയൽ കഴുകണമേ, തിരു രക്തത്താലേ തിരുച്ചോരയാലേ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകി. എല്ലാവരും ചേർത്ത് പാടിക്കേ, തിരുരക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, കറയില്ലാത്ത രക്തം, പരിശുദ്ധ രക്തം, അമൂല്യ രക്തം, നിഷ്കളങ്ക രക്തം, ഞങ്ങളുടെ ഒഴുകട്ടെ. അപ്പാ പിതാവേ, കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, തിരുരക്തം, തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ, അഭിഷേകം, അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ, ഈശോയേ, ദൂതന്മാരെ രക്തം തളിക്കണമേ, എല്ലാ പൈശാച്യ പീഡകളിൽ വിടുവിക്കണമേ, രക്തം, തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ, അഭിഷേകം, അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളിൽ നിറയട്ടെ, തിരു രക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയൽ കഴുകണമേ, തിരു രക്തത്താലേ തിരുച്ചോരയാലേ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ ചോരയുടെ ശക്തി വ്യാപരിക്കട്ടെ എല്ലാ ജീവിതങ്ങളിലേക്കും. ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ പെരുവെള്ള ഇരുമ്പലോടെ കർത്താവിന്റെ തിരുച്ചോരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. സാത്താൻ ആധിപത്യങ്ങളിൽ നിന്ന്, പൈശാചിക പീഡകളിൽ നിന്ന്, നാരിക ഉപദ്രവങ്ങളിൽ നിന്ന്, തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും കൂട്ടായ്മകളും തലമുറകളും നമ്മുടെ മക്കളും സമൂഹങ്ങളും ദേശദേശാന്തരങ്ങളെല്ലാം
വിമോചിക്കപ്പെടുവാൻ കരമുയർത്തി വിളിക്കുന്നു. യേശുവിന്റെ രക്തമേ, കറയില്ലാത്ത രക്തമേ, യേശുവിന്റെ തിരുച്ചോരയേ, ഞങ്ങളെ മുദ്ര ചെയ്യണമേ, ഞങ്ങളെ കഴുകണമേ, പാപ രോഗ ശാപ ബന്ധനത്തിന്റെ സകല ആധിപത്യങ്ങളെയും നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ലോകരാജ്യങ്ങളിൽ മേൽ വീഴട്ടെ. യേശുവിന്റെ രക്തം തിരുസഭകളിൽ ഒഴുകപ്പെടട്ടെ. യേശുവിന്റെ ചോരയാൽ ഓരോ കുടുംബവും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന്, നാരകീയ പോരുകളിൽ നിന്ന് കർത്താവേ നിങ്ങളുടെ കുടുംബങ്ങളെ വിമോചിപ്പിക്കണമേ. ആരാധന, ആരാധന. അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ ഞങ്ങളെല്ലാ നിയോഗങ്ങളിലേക്കും, ഞങ്ങളെ സകലവിധ ആവശ്യങ്ങളിലേക്കും. കർത്താവിന്റെ ചോര വീഴട്ടെ. ഗ്ലോറിയ, ഗ്ലോറിയ. ഞങ്ങളുടെ തലമുറകളുടെ മേൽ യേശുവിന്റെ രക്തം വീഴട്ടെ. തലമുറകളിലുള്ള എല്ലാ ബന്ധനങ്ങളും സകല ബോണ്ടേജുകളും യേശുവിന്റെ ചോരയാൽ നിർവീര്യമാകട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ ശക്തരായ ദൂതന്മാരെ, തിരുരക്തം തളിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവിന്റെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുരക്തത്തിന്റെ കോട്ട ഉയർത്തണമേ. എല്ലാവിധ സാത്താന്യാധിപത്യങ്ങളെയും തിരുച്ചോരയുടെ ശക്തിയാൽ ചിന്ന ഭിന്നമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി. ദൈവവചനത്താൽ ഞങ്ങളെല്ലാം നിറയപ്പെടുവാൻ വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യക മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ജൂലൈ മാസം പ്രത്യേകമായി യേശുവിൻ്റെ തിരുരക്തത്തിനായി സമർപ്പിക്കപ്പെട്ട മാസമാണ്. സാർവത്രിക സഭയിൽ ജൂലൈ 1-ാം തീയതി തിരുരക്തത്തിൻ്റെ തിരുനാൾ ദിനമായിരുന്നു. ഈ ഒരു മാസം മുഴുവൻ കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ചും തിരുച്ചോരയിലൂടെ സ്വർഗം നമുക്ക് നൽകുന്ന നിരവധിയായ നന്മകളെക്കുറിച്ചും കർത്താവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന സൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളെല്ലാം കൂടുതൽ ധ്യാനിച്ചുകൊണ്ട് ഈശോയെ ആഴത്തിൽ സ്നേഹിക്കുവാനുള്ള ദിനങ്ങളാണിത്. ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവായ യേശുവിൻ്റെ രക്തം ചിന്തലിലൂടെ മനുഷ്യവർഗത്തിന് സമ്പൂർണമായ രക്ഷ ലഭിച്ചുവെന്ന് നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശുവിൻ്റെ കുരിശുമരണവും അവിടുത്തെ ഉത്ഥാനവുമാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. എഫേസസ് സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത വിധം ക്രിസ്തുവിൽ നമുക്ക് പാപമോചനം. നമ്മുടെ പാപമോചനം യേശുക്രിസ്തുവിലാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിലാണ് നമുക്ക് സമ്പൂർണമായ പാപത്തിൻ്റെ മോചനമുള്ളത്. അവിടുത്തെ രക്തം വഴി രക്ഷയും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ മനുഷ്യവർഗത്തിൻ്റെ സമ്പൂർണമായ രക്ഷയുണ്ട്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് തിരുരക്തത്തിൻ്റെ ശക്തി അറിയുക. തിരുരക്തത്തിൻ്റെ ശക്തി അറിയുക. കർത്താവിൻ്റെ ചോരയുടെ ശക്തിയെക്കുറിച്ചുള്ളൊരു പ്രകാശം നമ്മുടെ ആത്മാവിന് ലഭിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറിമറിയും.
എബ്രായ പുസ്തകം 9 22 ലോട്ട് വരണം. ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്, രക്തം ചിന്താതെ പാപമോചനമില്ല. നമ്മുടെ കർത്താവ് സർവാധിപനും സർവശക്തനുമായ ദൈവമാണ്. സ്വർഗ്ഗത്തിലിരുന്ന് പറഞ്ഞാൽ പോരെ, മനുഷ്യവർഗമേ നിങ്ങൾക്ക് രക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന്. എന്തിനാണ് നമ്മെപ്പോലെ രക്തത്തിലും മാംസത്തിലും ഭാഗഭാക്കായി മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാടുവീടുകൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്യേണ്ട ആവശ്യം നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു? അവിടത്തേക്കെല്ലാം സാധ്യമല്ലേ? പിന്നെ എന്തിനാണ് ഈശോ കുരിശിൽ രക്തം ചിന്തിയത്, നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചത്? വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നു, രക്തം ചിന്താതെ പാപമോചനമില്ല. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ മോചിപ്പിക്കണമെങ്കിൽ, മാനവകുലത്തിന് സമ്പൂർണമായ രക്ഷ നേടിത്തരണമെങ്കിൽ കർത്താവായ ക്രിസ്തു കുരിശിൽ രക്തം ചിന്തി മരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ തിരിഹിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വേറെ ഒരു ഓപ്ഷനുമില്ല പ്രിയപ്പെട്ടവരെ. ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ആയതിനാൽ കർത്താവായ യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തുകയാണ്. പലരും ഇപ്രകാരം പറയാറുണ്ട്, ക്രിസ്തുവിനെ പോലെ പലരും കുരിശിൽ കിടന്ന് മരിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അവരുടെ മരണത്തിനും രക്തം ചിന്തലിനും മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് ക്രിസ്തുവിൻ്റെ രക്തം ചിന്തലിലൂടെ ഇത് സാധ്യമായെന്ന് നിങ്ങൾ പറയുന്നത്? ഇതറിയണമെങ്കിൽ കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിലേക്ക് നമ്മൾ കണ്ണു തുറന്നു നോക്കണം. എബ്രായ പുസ്തകം 7:26 നമ്മുടെ കർത്താവിനെ കുറിച്ച് 4 സവിശേഷതകൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്, നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ്. പരിശുദ്ധരിൽ പരിശുദ്ധനായവൻ. രണ്ടാമത് വചനം പറയുകയാണ്, ദോഷരഹിതനാണ്, കുറ്റങ്ങളില്ലാത്ത കുറവുകളില്ലാത്ത ഊനമറ്റ കുഞ്ഞാടായിരുന്നു കർത്താവായ ക്രിസ്തു. മൂന്നാമത് വചനം വെളിപ്പെടുത്തുകയാണ്, അവൻ നിഷ്കളങ്കനാണ്, കാപട്യമില്ല, ചതിയില്ല, വഞ്ചനയില്ലാത്ത നിഷ്കളങ്കനായവൻ. നാലാമത് സാക്ഷ്യപ്പെടുത്തുന്നു, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ. അവൻ എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടാലും ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവൻ. ഈ 4 സവിശേഷതകൾ ലോക ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ഈ ഒരു യോഗ്യതയാണ് കർത്താവിൻ്റെ കുരിശിലെ മരണത്തിലൂടെ മനുഷ്യവർഗത്തിന് സമ്പൂർണമായ രക്ഷ ലഭിക്കുവാൻ മുഖാന്തിരമായത്. സ്വർഗവും ഭൂമിയും നരകവും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തി, യേശു ക്രിസ്തു പരിശുദ്ധനാണ്, യേശു ദോഷരഹിതനാണ്, അവൻ നിഷ്കളങ്കനും പാപം ചെയ്യാത്തവനുമാണെന്ന്. ദൈവപിതാവ് 2 പ്രാവശ്യമാണ് ഈശോയെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. ഒന്ന് സ്നാപക യോഹന്നാനിൽ നിന്ന് മാമൂദി സ്വീകരിക്കുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം 3:21-22 വചനങ്ങളിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഇപ്രകാരം ശബ്ദമുണ്ടാവുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷം 17 നിങ്ങൾ വരണം. താബോർ മലയിൽ വെച്ച് ഈശു രൂപാന്തരപ്പെടുകയാണ്. ഈ രൂപാന്തരിയുടെ സമയത്ത് പത്രോസ്ലീഹയും യാക്കോബും യോഹന്നാനും 3 ശിഷ്യന്മാർ കർത്താവിനോട് കൂടെ മലയിൽ ഉണ്ടായിരുന്നു. അവർ കേട്ട ശബ്ദം എന്തായിരുന്നു? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് കേൾക്കുക. ഇനി ലോകം മനുഷ്യരെന്താ പറഞ്ഞത്? അന്നത്തെ റോമൻ റൂളറായിരുന്ന പിലാത്തോസ് സാക്ഷ്യപ്പെടുത്തി. 3 പ്രാവശ്യമാണ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 18 19 കാണാൻ പറ്റും. ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. യഹൂദന്മാർ മുറിവിളി കൂട്ടുക, അവനെ ക്രൂശിക്കുന്നവന് മുറിവിളി കൂട്ടുമ്പോൾ ആ ജനക്കൂട്ടിന് മധ്യയിൽ നിന്ന് പിലാത്തോസ് വിളിച്ചു പറയുകയാണ്, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. 3 പ്രാവശ്യം പ്രസ്താവിക്കും. ഇത് തന്നെ രാജാവായ ഹെരോദോസും പ്രഖ്യാപിക്കും, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല.
കർത്താവിന് ക്രൂശിയുടെ സമയത്ത് കാൽവരിയിൽ ഉണ്ടായിരുന്ന ശതാധിപൻ, അവൻ ഒരുപാട് പേരുടെ കുരിശുമരണം കണ്ടവനാണ്. എന്നാൽ യേശുവിൻ്റെ ആക്രൂശീകരണ സമയത്ത് ശതാധിപൻ വിളിച്ചു പറയും, ഇവൻ സത്യമായും ദൈവത്തിൻ്റെ പുത്രനായിരുന്നു, ഇവൻ സൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പുത്രനാണ്, ഇവൻ പരിശുദ്ധനാണ്. കർത്താവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കളൻ എന്താ പറഞ്ഞത്? മറ്റേ കളനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മളാകട്ടെ നമ്മൾ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷയാണ് അനുഭവിക്കുന്നത്, എന്നാൽ ഇവനാകട്ടെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അപ്പം മനുഷ്യരുടെ സാക്ഷ്യം എത്രയോ പേരെ സാക്ഷ്യപ്പെടുത്തുന്നു, യേശു ദോഷരഹിതനാണ്, യേശു പരിശുദ്ധനാണ്, അവൻ നിഷ്കളങ്കനാണ്. ഈ നരകത്തിൻ്റെ സാക്ഷ്യം എന്താണ്? മർക്കോസിൻ്റെ സുവിശേഷം 5 നമുക്ക് കാണാൻ പറ്റും. ഗനേസര നാട്ടിൽ യേശു കാലെടുത്ത് വെച്ചെന്ന സമയത്ത് കല്ലറകളിൽ താമസിച്ചിരുന്ന ലേഗിയോൻ ബാധിച്ച മനുഷ്യൻ ഓടി വന്ന് കർത്താവിൻ്റെ കാക്കൽ വീണ് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധനെ നീ എന്തിനാണ് ഞങ്ങളെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, പിശാച്ച് സാക്ഷ്യപ്പെടുത്തുകയാ, നീ പരിശുദ്ധരിൽ പരിശുദ്ധനാണ്, നീ ദൈവത്തിന് നിഷ്കളങ്കനാണ്. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ മേൽ പിശാച്ചിന് അവകാശം പറയാൻ പറ്റത്തില്ല. കാരണം അത് പാപമില്ലാത്ത രക്തമാണ്, കറയില്ലാത്ത കളങ്കമില്ലാത്ത രക്തമാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ വാഴ്വിൻ്റെ സമയത്ത് നമ്മൾ പാടി പ്രാർത്ഥിക്കാറുണ്ട്, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ പരിശുദ്ധമാണ്, അവൻ്റെ തിരിച്ചോര വിലയേറിയ അമൂല്യമായ ചോരയാണ്, അതിൽ യാതൊരുവിധ കലർപ്പുമില്ല. ആ ചോരയുടെ മേൽ പിശാചിന് അവകാശം പറയാൻ പറ്റും. അതുകൊണ്ടാണ് ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത ഡെലിവറൻസുകൾ ഉണ്ടാകുന്നത്. യേശുവിൻ്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൻ്റെ തിരിച്ചോരയുടെ ശക്തി വ്യാപരിക്കുമ്പോൾ അത്ഭുത രോഗശാന്തികൾ, അത്ഭുത മാനസാന്തരങ്ങൾ, അത്ഭുതകരമായ വിമോചനങ്ങൾ അനേകം അനേകം വ്യക്തിജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും സ്വർഗം വർഷിക്കുന്നതിന് കാരണം തിരുരക്തത്തിൻ്റെ ശക്തി അത്രമാത്രം ഉന്നതമാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വ്യക്തിപരമായ ജീവിതം ഞാൻ ഓർക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ഞാൻ രാത്രി ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണത്. രാത്രി ഒരു 1:30-2 മണിയായിട്ടുണ്ടാവും ഏകദേശം. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അതെൻ്റെ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ശക്തമായ 2 ബലമുള്ള കരങ്ങൾ വന്ന് എൻ്റെ ഈ തൊണ്ടയിൽ ഇങ്ങനെ ശക്തമായി പിടിക്കുകയാണ്. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ പെടയുന്നൊരവസ്ഥ. പെട്ടെന്ന് ഉറക്കത്തിൽ കിടന്നുകൊണ്ട് തന്നെ ഞാൻ ഇപ്രകാരം പറഞ്ഞു, ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. ഒരു 3-4 പ്രാവശ്യം ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അതിശയോക്തി പറയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ചോരയുടെ ശക്തിയാൽ പരിശുദ്ധാത്മ ചെയ്ത പ്രവൃത്തി നിങ്ങളോട് പറയുന്നത്, പെട്ടെന്ന് ആ ഫലമുള്ള കരങ്ങൾ മാറിപ്പോവുകയും എനിക്ക് ശ്വസിക്കാൻ കഴിയുകയും ഞാൻ ഫ്രീ ആവുകയും ചെയ്തു. ഇതുപോലെ അനേകം അനേകം അനുഭവങ്ങളിലൂടെ ഈ 30 വർഷത്തെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിച്ചിട്ടുണ്ട്. ഇതെൻ്റെ മാത്രം ഒരു അനുഭവമല്ല, അനേകം ദൈവദാസന്മാരുടെ ജീവിതത്തിലെ ശുശ്രൂഷകളിലും കർത്താവിൻ്റെ ചോരയുടെ ശക്തിയും അഭിഷേകവും മനസ്സിലാക്കുവാൻ സ്വർഗം ഒരുപാട് ഇടവരുത്തിയിട്ടുണ്ട്. ഈ ശുശ്രൂഷകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ പറയാനില്ലേ? കർത്താവിൻ്റെ ചോരയുടെ ശക്തിയാൽ ലഭ്യമായ അനുഗ്രഹങ്ങൾ, സൗഖ്യങ്ങൾ, ഡെലിവറൻസുകൾ, കുടുംബത്തിലേക്ക് ചൊരിയപ്പെട്ട നിരവധിയായ അനുഗ്രഹങ്ങൾ. നാം പഴയ നിയമത്തിലോട്ട് വരണം. പുറപ്പാടിൻ്റെ പുസ്തകം 12:7-11 മോശ പ്രവാചകനോട് ദൈവമായ കർത്താവ് പറയും, നിങ്ങൾ കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിലകാലുകളിലും മേൽപ്പടിയിലും കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടണം.
പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വചനങ്ങൾ ശ്രദ്ധിക്കണം. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നുപോകും, രക്തത്തിൻ്റെ അടയാളമുള്ള ഭവനങ്ങളെ ഞാൻ കടന്നു പോവുകയാണ്. അവിടെ ദുരിതങ്ങൾ ഉണ്ടാവുകയില്ല, അവിടെ തകർച്ചകൾ ഉണ്ടാവുകയില്ല, ആ കുടുംബങ്ങളെ ഞാൻ സംരക്ഷിക്കും. എന്നാൽ കുഞ്ഞാടിൻ രക്തത്തിന് മുദ്രയില്ലാത്ത ഈജിപ്ത് ഭവനങ്ങളിലെല്ലാം സംഹാരദൂതൻ കടന്നു ചെന്ന് കടിഞ്ഞൂലുകളെല്ലാം നശിപ്പിച്ചു കളയുകയാണ്. കുഞ്ഞാടിന് രക്തത്തിൻ്റെ മുദ്രയുണ്ടായിരുന്ന ഒരു ഇസ്രായേൽ ഭവനത്തിൽ പോലും സംഹാരദൂതനെ കയറാൻ പറ്റിയില്ല, കാരണം അവിടെ രക്തത്തിൻ്റെ മുദ്രയുണ്ടായിരുന്നു. നമ്മളൊന്ന് ചിന്തിച്ച്, പഴയ നിയമത്തിലെ പെസക കുഞ്ഞാടിൻ്റെ രക്തത്തിന് ഇത്രമാത്രം ശക്തിയുണ്ടെങ്കിൽ പഴയ നിയമത്തിലെ പെസക കുഞ്ഞാടുകളേക്കാൾ എത്രയോ വലിയവനായ ശ്രേഷ്ഠനായ നമ്മുടെ പെസക കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ കറയില്ലാത്ത രക്തത്തിന് എത്രമാത്രം ശക്തിയുണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ. പക്ഷെ പൗലോസ് പറയുന്നുണ്ട് കൊരിന്തോസ് സഭയ്ക്ക് 1:5-7 നമ്മുടെ പെസക കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഈ തിരുരക്തം നമ്മുടെ കരങ്ങളിലേക്ക് ദൈവം തന്നിരിക്കുകയാണ്. നമുക്ക് എവിടെയാണോ സൗഖ്യം, ആ സൗഖ്യം വേണ്ട മേഖലകളിലേക്ക് തിരുരക്തം പുഷ് ചെയ്തങ്ങ് പ്രാർത്ഥിക്കണം. നമുക്ക് എവിടെയാണോ ഡെലിവറൻസ് വേണ്ടത്, മക്കളിലാണോ, നമ്മുടെ സഹോദരി സഹോദരങ്ങളിലാണോ, നമ്മുടെ കുടുംബത്തിനാണോ, ആ മേഖലകളിൽ നമ്മൾ അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ തിരുരക്തം പുഷ് ചെയ്യുമ്പോൾ അവിടെയെല്ലാം ദൈവശക്തി ഇറങ്ങി വരികയാണ്. അവിടെ കൂട്ട ഡെലിവറൻസ് ഉണ്ടാവുകയാണ്. ചുമ്മാ പറയല്ല പ്രിയപ്പെട്ടവരെ. വെളിപാട് പുസ്തകം 12:11 വരണം. എന്നെ ഒരുപാട് ആനന്ദിപ്പിച്ച തിരുവചനമാണിത്. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ആരുടെ മേൽ? ശത്രുവായ പിശാചിൻ്റെ മേൽ. അപ്പോൾ സാത്താൻ്റെ മേൽ നമുക്ക് വിജയം നേടാൻ സ്വർഗം തന്നിരിക്കുന്ന ശക്തമായ വെപ്പൺ, ആയുധമാണ് ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തം. ഒരു വൈശാചിക സ്വാധീനത്തെയും പീഡകളെയും ബന്ധനങ്ങളെയും നമ്മൾ ഭയപ്പെടേണ്ട. ഇന്ന് അനേകരുടെ വിഷയം എന്താ പറയൂ, ആ ബന്ധനം, ഈ ബന്ധനം, ആ ശാപം, ഈ ശാപം, എന്തൊക്കെയോ ഞങ്ങൾ പിടികൂടിയിരിക്കുന്നത്, എന്തൊക്കെ വ്യാധികളാണ് ഞങ്ങൾ തലമുറയിൽ വന്നുപെട്ടിരിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇതിങ്ങനെ റിസർച്ച് നടത്തി റിസർച്ച് നടത്തി സമയം കളയാതെ കർത്താവ് നമ്മുടെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആത്മീയ അധികാരം തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ വചനം ക്ലെയിം ചെയ്യുക, യേശുവിൻ്റെ രക്തം നിങ്ങൾ പുഷ് ചെയ്യുക, യേശുവിൻ്റെ തിരുബലിയുടെ യോഗ്യതകളിൽ പരിപൂർണമായി ആശ്രയിക്കുക, അത്ഭുതങ്ങൾ കാണാൻ പറ്റും. രണ്ട് കാര്യങ്ങൾ വചനം എടുത്തു പറയുകയാണ്. അവരാകട്ടെ കുഞ്ഞാടിൻ രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും. അപ്പോൾ നമ്മൾ യേശുവിൻ രക്തം അപ്ലൈ ചെയ്യുമ്പോൾ, തിരുരക്തത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ നേരത്തെ പാടിയില്ലേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോര തുള്ളിയ കഴുകണമേ, തിരുരക്തത്താലേ തിരുച്ചോരയാലേ ഞങ്ങളെ പൂർണമായി കഴുകണമേ, ഞങ്ങളെ പൂർണമായി കഴുകണമേ. നമ്മൾ കർത്താവിൻ്റെ രക്തം അപ്ലൈ ചെയ്ത് പുഷ് ചെയ്ത് തിരിച്ചോരെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യവും ഡെലിവറൻസും കൃപയും അനുഗ്രഹ അഭിഷേകമൊക്കെ നമുക്ക് ലഭിക്കാൻ പറ്റണമെങ്കിൽ സാക്ഷ്യത്തിൻ്റെ വചനമുണ്ടാകണം. എന്ന് പറഞ്ഞാൽ നമ്മൾ തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. കർത്താവിനനുസരിച്ച് കൊണ്ട് കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ആരെല്ലാം ജീവിക്കുന്നുവോ അവർ കർത്താവിൻ്റെ രക്തം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, അവർ കർത്താവിൻ്റെ ചോര പുഷ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ സാക്ഷ്യത്തിൻ്റെ ജീവിതമുണ്ടാകണം. നമ്മൾ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കണം. കർത്താവിൻ്റെ വിശ്വസ്തതയിൽ നമ്മൾ മൂവ് ചെയ്യണം. കർത്താവിനോട് പരിപൂർണമായി നമ്മൾ ഒബീഡിയൻ്റ് ആകണം. ഇത് സ്വർഗത്തിൻ്റെ തിരുഹിതമാണ്. യോഹന്നാൻ എഴുതിയ 1:3-8 പറയുന്നുണ്ട്. എന്താ തിരുവെഴുത്ത് പറയുന്നത്? പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കുവാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഹല്ലേലൂയ! നമുക്ക് എന്തുമാത്രം ആനന്ദം തരുന്ന വചനമാണിത്. പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും നശിപ്പിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. തൻ്റെ കുരിശിലെ ബലിയിലൂടെ, തൻ്റെ ഉത്ഥാനത്തിലൂടെ,
ശത്രുവിന്റെ സകല അധികാരങ്ങളെയും വാഴ്ചകളെയും അവന്റെ സകല പോരുകളെയും കർത്താവ് തകർത്തു കളഞ്ഞ് അതെല്ലാം കീഴ്പ്പെടുത്തുകയാണ്. ഇപ്പൊ സകല അധികാരവും നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ടാണ് വീണ്ടും യോഹന്നാൻ സ്നേഹിതൻ പറഞ്ഞത്, യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 5:18 ദുഷ്ടനവനെ തൊടുകയില്ല, കർത്താവിൻ്റെ ചോരയുടെ കോട്ടയ്ക്കുള്ളിലായിരിക്കുന്ന ഒരു വ്യക്തിയും പിശാചൻ സ്പർശിക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ ശുദ്ധ രക്തത്തിൻ്റെ മറവിലാണ് നമ്മൾ. നമ്മളായിട്ട് ആ മറവ് പൊളിക്കാഞ്ഞാൽ മതി. ഒരിക്കൽ ഒരു പ്രത്യേക വിഷയത്തോട് ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ ഒരുപാട് ഭാരവും വേദനയും അതിനേക്കാൾ ഉപരി ഭയവും ഉണ്ടായിരുന്നു. കർത്താവേ എന്തായിത്തീരും എന്നുള്ള ഒരുപാട് ഭയപ്പാട് എന്നെ ഗ്രസിച്ച് എൻ്റെ പ്രാർത്ഥനാ ജീവിതം തന്നെ മങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഈ സമയത്ത് ഇന്ന് കേരള സഭയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോട് ഉപയോഗിക്കുന്ന വന്യവൈദികൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, അദ്ദേഹത്തെ കാണാൻ ചെന്നു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളും എൻ്റെ ഈ ഭയപ്പാടൊന്നും അച്ഛന് അറിയത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന കൊടുത്തു. അച്ഛൻ പറഞ്ഞു, സന്തോഷപ്പെടുന്നതെ, ഞാൻ ഇപ്രകാരം ഒരു വിഷൻ കാണുകയാണ്. എന്നു വെച്ചാൽ എന്താണ് അച്ഛനെ കർത്താവ് കാണിക്കുന്നത്? കർത്താവ് തൻ്റെ ചോര കൊണ്ടിങ്ങനെ പൊതിഞ്ഞ് സഹോദരൻ നിർത്തിയിരിക്കുകയാണ്. തുടർന്ന് വലിയ വാത്സല്യത്തോടെ കർത്താവ് ബ്രദറിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രകാരം ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, എല്ലാം എൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ഞാൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു, കാരണം എൻ്റെ കൊച്ചു വേദന പോലും അറിയുന്ന എൻ്റെ ദൈവം, എൻ്റെ ഭയപ്പാടുകൾ കൃത്യമായി മനസ്സിലാക്കിയ എൻ്റെ ഈശോ എന്നെ ബലപ്പെടുത്തുകയാണ്. മകനെ, നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ തിരുരക്ത കോട്ട ഉയർത്തിയിട്ടുണ്ട്. നീ ആ കോട്ടയ്ക്കുള്ളിലാണ്, ഞാനാണ് നിന്നെ മറച്ചിരിക്കുന്നത്. ഒരു ശക്തിയെയും ഒരു തിന്മയെയും ഒരു സാഹചര്യത്തെയും നീ ഭയപ്പെടേണ്ട, എൻ്റെ ബലമുള്ള കരങ്ങളിൽ എല്ലാം സേഫാണ്. സഹോദരി സഹോദരങ്ങളെ, തിരുരക്തത്തിൻ്റെ ശക്തി അറിഞ്ഞ് ജീവിക്കുക, തിരുരക്തത്തെ വിളിച്ച് കൂടുതൽ പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ തിരുച്ചോരയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ധ്യാനിക്കുക. ആ ചോരയിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും തലമുറകളിലേക്കും നാം സ്വന്തമാക്കുക. കർത്താവിൻ്റെ രക്തത്താൽ സകലതിനുമേലും നമുക്ക് ജയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞേ നമ്മുടെ ജീവിതം പൂർണ്ണമായും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. സകല ഭാരങ്ങളെയും നമ്മുടെ ഉള്ളിലുള്ള ദുഃഖങ്ങൾ നൊമ്പരങ്ങൾ വേദനകളെല്ലാം വിട്ട് കളഞ്ഞ് കർത്താവ് നൽകുന്ന ഈ പ്രത്യാശയിൽ പൂർണ്ണമായും വിശ്വസിക്കുക. യേശുവിൻ്റെ തിരുരക്തം എന്നും നമ്മെ നയിക്കട്ടെ, സംരക്ഷിക്കട്ടെ. വ്യക്തിപരമായ നമ്മുടെ ആവശ്യങ്ങളിലും നമ്മുടെ കുടുംബത്തിൻ്റെ സകല നിയോഗങ്ങളിലും ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.